പാലാ സെന്റ് തോമസ് കോളേജിൽ കൊല്ലപ്പെട്ട നിതിനയുടെ വീട്ടിൽ നിന്നും ജിജീഷ് കർണാരൻ ചേരുകയാണ്. ജിജീഷ് അമ്മയ്ക്ക് നിതിനയുടെ അമ്മയ്ക്ക് ആകെ ഉള്ള ഒരു മകളാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ അവസ്ഥ വളരെ വിഷമം നിറഞ്ഞ ആയിരിക്കും. എന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ബിനു, വലിയ തോതിൽ ഒരു ദുഃഖകരമായ അവസ്ഥ നാട്ടുകാർക്കും ഈ ബന്ധുക്കൾക്കും എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടാണ് നിതിനയുടെ ദാരുണമായി തന്നെയുള്ള കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞപ്പോൾ മുതൽ ഉച്ചയോടുകൂടിയാണ് ഈ പരിസരത്ത് ആളുകൾ ഇക്കാര്യം അറിയുന്നത്. ആ സമയം മുതൽ ഇവിടെ അയൽവാസികൾ ഉൾപ്പെടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാമപ്രദേശ മേഖല ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ കുടുംബവുമായി എല്ലാം അവർ അടുത്ത് ഇടപഴകിയിരുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കുട്ടിയെക്കുറിച്ചും പഠിക്കാൻ മിടുക്കിയായിരുന്നു. ആ കുടുംബം പോറ്റുന്നതിന് വേണ്ടി ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയും മകളും മാത്രമുള്ള ഈ കൊച്ചു വീട്ടിൽ ആ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ആ കുട്ടി കേക്കുകൾ ഉണ്ടാക്കി വിൽക്കുകയും എല്ലാം ചെയ്തായിരുന്നു കുടുംബം പോറ്റിയിരുന്നത്. അമ്മ നിരവധി രോഗങ്ങളാൽ, ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്ന ഒരാളുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു നിതിന. പഠിക്കാനും മിടിക്കുക കുട്ടിയുടെ ഒരു വേർപാട് വലിയ തോതിൽ തന്നെയുള്ള ഒരു ദുഃഖം. എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? നമ്മുടെ ഇവിടെ പ്രദേശവാസികൾ അറിയുന്ന ഒരു പഴന്ന് വരുന്നവരോടുകൂടിയാണ് ഇങ്ങനെ ഒരു തലയിലപ്രമ്പ് സ്വദേശി ഇങ്ങനെ ഒരു കൊല്ലപ്പെട്ടു, ഇങ്ങനെ പാലാ സെന്റ് തോമസ് മറ്റേ കോളേജിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത് ആരാന്ന് കൺഫേം ചെയ്ത് അറിയാൻ പറ്റി. അതിന് ശേഷമാണ് ഇങ്ങനെ ഈ കൊച്ചിൻ്റെ പേരും വീട്ടുപേരും കണ്ടപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അത് ഇങ്ങനെ കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിനകത്ത് ഒരു ഇവിടെ രാവിലെ അമ്മയും തിരക്കിയപ്പോൾ നമ്മുടെ അമ്മയും മകളും കൂടെ രാവിലെ ഇവിടുന്ന് സ്കൂട്ടറിൽ പോയി അമ്മ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം അമ്മയെ ഈ ബസ് സ്റ്റോപ്പിൽ ബസ് കയറ്റി വിട്ട ശേഷമാണ് ഈ കുട്ടി നമ്മുടെ കോളേജിൽ പരീക്ഷ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അവസാന മൂന്നാം വർഷ അവസാന പരീക്ഷ എഴുതാനായിട്ട് പോയത്. അതിനുശേഷം ആണ് ഈ പറഞ്ഞ ഈ യുവാവ് മറ്റേ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം, ഇപ്പൊ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം നമ്മളെ നാട്ടുകാരും പൊതുപ്രവർത്തകരൊക്കെ ആണ്, അതുകൊണ്ട് എന്തെങ്കിലും അക്കാര്യത്തിൽ എന്തെങ്കിലും ഇപ്പോഴും ഇവിടെ നമ്മുടെ ആദ്യം ഇപ്പം ഇവിടെ എല്ലാവരും ഇവിടെ പങ്കെടുക്കുകയും ഇവിടെ എന്റെ ഇവിടെ സംസ്കരിക്കുന്ന രീതിയിലാണ് ആദ്യം നമുക്ക് ഇവിടെ തോന്നിയത്. അതിനുശേഷം ഇവിടെ ഈ കുട്ടി ഇവരിവിടെ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ക്ഷരമായിരുന്നു ഇവിടെ ഒരു കഴിഞ്ഞ ഒരു രണ്ടു പ്രാവശ്യമായിട്ട് 2017 ഒക്കെ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീട് നശിക്കുകയും തുടർന്ന് ഈ ഇപ്പം ഇതിനെ പുറകിലാണ് ഇതിൻ്റെ ഒരു ഷെഡ് താമസിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്ന വീടെന്ന് വെച്ചാൽ അതിനുശേഷം ഒരു ജോയി അയൽക്കാസ് ഫൗണ്ടേഷൻകാർ നിർമ്മിച്ച് നൽകിയ ഒരു വീടാണ് അതിൻ്റെ അകത്ത് അതിനോട് താമസം ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അമ്മ വീട് എന്ന് പറയുന്നത് ഇവിടെ സമീപത്ത് തന്നെ ഒരു 5 കിലോമീറ്റർ അപ്പുറം നമ്മുടെ തുറവേലിക്കുന്ന് ധ്രുവരൻ ക്ഷേത്രത്തിന് സമീപമാണ് അവരെ ഈ അവിടെയാണ് അവർ കുറച്ച് അത്യാവശ്യം ബന്ധുക്കളുള്ളത്. ഇവിടെ ഇവർ അമ്മയും മകളും മാത്രമാണ് ഇവിടെ താമസമുള്ളത്. ഇത്തരത്തിൽ നിതിനയുടെ കുടുംബം ഇവിടെ വന്ന് താമസിക്കുകയായിരുന്നു. ഏതാണ്ട് 8 വർഷത്തോളമായിട്ടാണ് ഈ വീട്ടിൽ അവർ താമസം തുടങ്ങിയിരുന്നത്. വളരെ ചെറിയൊരു ഷെഡായിരുന്നു അവരവിടെ താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് ചില സന്നദ്ധ സംഘടനകളും അത്തരത്തിലുള്ള സംഘടനകളും എല്ലാം ചേർന്ന് ഈ വീട് നിർമ്മിച്ച് നൽകിയത്. ഒപ്പം തന്നെ എങ്ങനെയായിരുന്നു ഈ വീടിനോട് ഒരുപാട് അടുത്ത ഇടപഴകിയ അംഗൻവാടിയിലും ജോലി ചെയ്യുന്നത് അല്ലേ? എങ്ങനെയാണ് ഈ കുട്ടിയെ കുട്ടിയെ ഞങ്ങള് തൊട്ടടുത്ത വീടായതുകൊണ്ട് ഞങ്ങള് വലിയ സ്നേഹത്തോടെയായിരുന്നു കഴിഞ്ഞോണ്ടിരുന്നത്. ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് താമസം ഇവിടുന്ന് മാറേണ്ട വന്നു. ഇതൊക്കെ വെള്ളത്തിൽ പൊക്കത്തിൽ വെള്ളം വീട് പോയത് കാരണം ഇവിടുന്ന് താമസം മാറേണ്ട വന്നു. അത് കഴിഞ്ഞ് പിന്നെ ജോലി ആലൂക്കാസുകാരാണ് ഈ വീട് ഇവർക്ക് പണി ചെയ്ത് കൊടുത്തത്. കുട്ടി പഠിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയാ പഠിക്കാൻ? അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു കുട്ടി പഠിക്കുന്ന കാര്യത്തിൽ? മിടുക്കിയായിരുന്നു അവള്. അവളെല്ലാ എല്ലാ കാര്യത്തിനും നല്ല ആക്റ്റീവ് ആയിരുന്നു പുള്ളി. അതെ, പൊതുവെ എല്ലാത്തിലും വളരെ സജീവ. ഈ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കുട്ടിയെ ആരെങ്കിലും നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ശല്യം ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും നമുക്കൊരു വിവരം? അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു വിവരം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അമ്മയോട് സംസാരിക്കുന്ന ഘട്ടങ്ങളിലൊന്നും അമ്മ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പരിസരവാസികൾ പറയുന്നത് അനുസരിച്ചും കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നിരന്തരമായി തന്നെ കുട്ടിയെ ഈ അഭിഷേക് ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഭീഷണികളോ അല്ലെങ്കിൽ ശല്യം ചെയ്യലുകളോ ഉണ്ടായിരുന്നതായി നിതിനെയോ അമ്മയോ പറഞ്ഞിട്ടില്ല. നിതിനെ ദേവു എന്നാണ് നിതിനെ വിളിച്ചിരുന്നത്. ഒരുപാട് പഠിക്കുന്ന കാര്യത്തിലും എല്ലാം മിടുക്കിയായിരുന്നു ആ കുട്ടിയെ. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ നമ്മൾ പെട്ടെന്ന് ഇപ്പം രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത് നടുക്കമുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് അടുത്ത നാളുകളിലെല്ലാം ധാരണമായി ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്, എങ്ങനെ കാണുന്നു ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ? നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു മോശമായ ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സാമൂഹ്യമായി ഇത് വലിയൊരു നാട്ടുകാരെ സംബന്ധിച്ചോളം ഭീതിപ്പെടുത്തുന്നുവെന്നും പെൺമക്കളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെ പുറത്തേക്ക് വിടും
എന്നുള്ള ഒരു ഭയം നാട്ടുകാരിൽ നല്ല ഈ സമൂഹത്തിന് മൊത്തം എല്ലാവർക്കും ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഒരു പ്രേമം ഒരു അപേക്ഷ ഉണ്ടായിരുന്നുള്ള വിവരം തന്നെ ഇന്നിപ്പോൾ ടി വിയിൽ കാണുമ്പോഴേക്കുമാണ് പ്രേമ നൈരാശ്യത്താൽ കൊല്ലപ്പെട്ടതാണെന്നുള്ളൊരു അറിവ് കിട്ടുന്നത്. ഇത് എത്രമാത്രം ശരിയാണെന്ന് പോലും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സംശയത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇങ്ങനൊരു സംഭവം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമോ എന്ന് പോലും ഞങ്ങൾക്ക് നിശ്ചയമില്ല. അത്രയ്ക്ക് കാമൻ കയറ്റായിട്ട് എല്ലാവരും വളരെ നല്ല രീതിയിൽ ഒരു ഒതുങ്ങിയ സ്വഭാവത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ പെൺകുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള അതിക്രമങ്ങൾ, ഈ കൊലപാതകങ്ങൾ എല്ലാം തന്നെ നാടിനെയാകെ നടക്കുന്ന സംഭവങ്ങൾ, സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് പ്രണയ നിരസിച്ചതിൻ്റെ പേരിലും അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളുടെ പേരിലുമെല്ലാം നിരവധി ജീവനുകൾ, നിരവധി പെൺകുട്ടികളുടെ ജീവനുകളാണ് ഈ അടുത്ത കാലത്ത് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇര മാത്രമാണ് നിതിന. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും എല്ലാ ഒരു ഭാഗം തന്നെ ഉണ്ടാകണമെന്നും നാട്ടുകാർ പറയുന്നു. വലിയ ഒരു ദാരുണമായ ആ സംഭവത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഇവിടെ പരിസരവാസികൾ ഉള്ളത്. കുട്ടിയുടെ നിതിനയുടെ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അന്തിമമായ തീരുമാനം ആയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ സംസ്കാരം എവിടെ നടത്തണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ബിനു, ശരി. ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ഏറെ ആശങ്കപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു ഇര എന്ന് തന്നെ നിധിനെ പറയേണ്ടി വരും. പാലാ സെൻറ് തോമസ് കോളേജിൽ കൊല്ലപ്പെട്ട നിധിനയുടെ വീട്ടിൽ നിന്നാണ് ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്തതാണ്.